Hello, welcome to today's episode. In this episode, speciality enda nokka. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ ചെയ്തിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയില്ലേ ഇന്നത്തെ എപ്പിസോഡ് എന്തായിരിക്കും? ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് പ്ലീറ്റ് എടുത്ത് സാരി ഉടുക്കേണ്ടതെന്ന്. ഞാനും എൻ്റെ അനിയത്തിയായിരുന്നു ആ എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഒറ്റയ്ക്ക് എങ്ങനെയാണ് വൺ ലെയർ ഉടുക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ സാരി ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് സാരി ഉടുക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ എനിക്കറിയുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ സാരി ഇവിടെ കുത്താതിരിക്കുക, ഇവിടെ കുത്താതിരിക്കുക, നടുക്ക് കുത്തുക. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. റൊട്ടേറ്റ് ചെയ്യ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം എക്സ്ട്രാ വരുന്ന സാരി എല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അണ്ടർസ്കേർട്ട് നല്ല ടൈറ്റ് ആയിട്ട് വേണം കെട്ടാൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ നടുക്ക് കുത്തി, അത് കഴിഞ്ഞ് ഫുൾ ഒരു റൗണ്ട് വന്നു, ആ റൗണ്ട് എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് സാരിയുടെ ബാക്കി വരും അല്ലേ. ഇത്രയും സാരിയുടെ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വൺ ലെയർ എങ്ങനെ ഉടുക്കണം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇത്രയും സാരി ബാക്കിയുണ്ട്, ഇതിൽ വൺ ലെയർ പ്ലീറ്റഡ് അല്ല, വൺ ലെയർ ആണ്. ഓക്കെ, സോ ആക്ച്വലി വൺ ലെയർ ഉടുക്കാൻ ഇച്ചിരി എളുപ്പമാണ്, ക്യാരി ചെയ്യാനാണ് പാട്. സോ അപ്പൊ നമ്മള് പലരും കണ്ടിട്ടില്ലേ, നമ്മള് വൺ ലെയർ ഉടുക്കുന്ന സമയത്ത് പല ആൾക്കാരും വൺ ലെയർ ഉടുത്ത് നടക്കുമ്പോ സാരി ഇങ്ങനെ ഇഴയാറുണ്ട് ഇല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, നമ്മള് പിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഇപ്പൊ പിൻ ചെയ്യുമ്പോ പിൻ ചെയ്യുന്നതിനോടൊപ്പം ഇത് ഇവിടെ ഞാനത് പിടിച്ചു നോക്കാം. എനിക്ക് ജസ്റ്റ് ഇത്രയും വന്നാൽ മതി എന്ന് കറക്റ്റ്, അതായത് ഭയങ്കര നീളം വേണ്ട. ഞാനിവിടെ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇവിടെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പിടിച്ചാൽ മതിയല്ലോ, അപ്പൊ ഒന്ന് പിടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പിൻ ചെയ്യാം. സോ പിൻ ചെയ്തു, ഞാൻ പിടിച്ചു നോക്കി, എനിക്ക് ഇത്രയും മതി. ഓക്കെ, എനിക്ക് ഇത്രയും ലെങ്ത് മതി. ഇനി ഇത്രയും സാരിയുടെ ബാക്കി ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കിയോ പിഞ്ചിയോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ബാക്കിയുള്ള സാരിയിലാണ് നമ്മൾ പ്ലീറ്റ് എടുക്കാൻ പോകും. ഓക്കെ, ഇത് ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റുകളാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലീറ്റ് എപ്പോഴും ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ നിന്നല്ല ഇങ്ങനെ അറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് വൺ എടുത്തു, സെക്കൻഡ് വൺ. ഇതിനൊരു ഈസി ട്രക്ക് എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല, നമ്മൾ നോർമലി പ്ലീറ്റ് എടുക്കുന്ന പോലെ എടുത്തെടുത്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ സാരി ഡ്രേപ്പിംഗിന് എപ്പിസോഡിൽ പറഞ്ഞ പോലെ, എത്ര കൂടുതൽ പ്ലീറ്റ് ഉണ്ടോ അത്രയും ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്ലീറ്റും ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊരു പിഞ്ച്. ഞാൻ എടുത്ത പ്ലീറ്റ്സ് അല്ല, ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ഞാൻ എട്ട് പ്ലീറ്റ്സ് എടുത്തു, ഞാനിവിടെ പിഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇനി പ്ലീറ്റ്സ് വിടണേ, ഇവിടുന്ന് ബാക്കിയുണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് പിഞ്ച് ചെയ്തതിന്റെ ബാക്കി നമ്മൾ ഇവിടെ എടുത്ത് ഇവിടോട്ട് പിഞ്ച് ചെയ്യുക, അകത്തേക്ക് പിഞ്ച് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തു, ഇതിനെ ഇപ്പൊ ഇവിടെ കറക്റ്റായിട്ട് ഇവിടോട്ട് പിഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പിഞ്ച് ചെയ്യാണ്. നമ്മള് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ബ്രൈഡൽ വീഡിയോസിൽ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ എടുത്ത് പിൻ ചെയ്യാം, അത് പിൻ ചെയ്യാം. അത് നോർമൽ ഒരു സാരിയിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ആക്ച്വലി അത് എക്സ്ട്രാ വരികയാണെങ്കിൽ മാത്രം അങ്ങനെ പിൻ ചെയ്യാം, നോർമലി ബ്രൈഡ്സ് ആണ് അങ്ങനെ ചെയ്യാറ്. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് എടുത്ത് ഒരു പ്ലീറ്റും കൂടെ എടുത്ത് ഇവിടെ പിൻ ചെയ്യാം. ഇനി ഇവിടെ ബാക്കിയുള്ള പ്ലീറ്റ്സ്, ഈ ബാക്കിയുള്ള പ്ലീറ്റ്സ് ആണ് ഞാൻ
ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ഇത് നടുക്ക് വേണം ഈ പ്ലീറ്റ്സ് വരാൻ. നടുക്ക് പ്ലീറ്റ്സ് വരുന്നത് പോലെ, അതായത് ഇവിടെ ആയി പോകരുത്, ഇവിടെ ആയി പോകരുത്, നടുക്ക് വരുന്ന പോലെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പൊ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ ബാക്കി നമുക്ക് കുറച്ച് സാരിയുടെ കുറച്ച് ഭാഗം ഇവിടെ വരും. അത് ബാക്കിലേക്ക് വലിച്ച് അങ്ങ് കുത്തുക. ഓക്കെ, ബാക്കിലേക്ക് വലിച്ച് കുത്തുക. പ്ലീറ്റ്സ് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പൊ കാരണം ഇപ്പൊ ചിലപ്പോ നമുക്ക് ഈ എന്താണ് അയണറോ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യത്തില് പിന്നെ ഒറ്റയ്ക്ക് അയണർ ചെയ്യണം എന്നുള്ളത് ചെയ്യാം. ഇനി ഞാന് ഇവിടെ എല്ലാ പ്ലീറ്റ്സും കൂടെ ഒരുമിച്ച് വെച്ച് ഒരു പിഞ്ച് ചെയ്യാൻ പോകും. വൺ ലെയർ സാരി ഞാൻ ഉടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ റെഡി ആയി കഴിഞ്ഞു. സോ വൺ ലെയർ സാരി എത്ര സിമ്പിൾ ആയിട്ട് ഉടുക്കാന്ന് നിങ്ങൾ കണ്ടു. ഇപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കല്യാണത്തിന് പോവാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ സാരി ഉടുത്തിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും പിന്നൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ഈ കൈ ഒന്ന് പിടിക്കുന്നു. ഇത് ഒരു വേ. ഇനി രണ്ടാമതൊരു വഴിയുണ്ട്. അപ്പൊ ചിലർക്ക് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്നത് ഇഷ്ടമല്ല, അവർക്ക് ഇങ്ങനെ ലൂസായിട്ടിടണം. ലൂസായിട്ടിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ച് ഇതൊരു ഭംഗിയില്ലാതെ കിടക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ദാ കൊച്ചു കൊച്ചു പ്ലീറ്റ്സ് എടുക്കാം. പ്ലീറ്റ്സ് എടുത്തത് അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അങ്ങനെ കറക്റ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പിൻ ചെയ്യാം. ഇവിടെ ഇവിടെ അകത്ത് രണ്ട് മൂന്ന് പ്ലീറ്റ്സ് എടുക്കുക. ഇവിടുത്തെ പ്ലീറ്റ് വിട്ടേക്ക കേട്ടോ, അകത്തേക്ക് പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് ഒറ്റയ്ക്ക് നമുക്ക് ഇവിടെ ഒരു പിൻ ചെയ്ത്. അപ്പൊ വളരെ സിമ്പിളായി വളരെ നീറ്റ് ആയിട്ട് നമുക്ക് ഉടുക്കാം. ഇപ്പൊ പലരും ഇങ്ങനെ സാരി ഉടുത്തു കഴിയുമ്പോ ഇവിടെ നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മേളിലേക്ക് പോകും. അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പോ വൺ ലെയർ ഉടുത്ത് എവിടെയെങ്കിലും പോവാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് വൺ ലെയർ ഉടുക്കാണ്. ഈ സാരി ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ പിടിക്കാണ് ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിന് നമ്മൾ ഒന്നുകിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഇപ്പൊ ഫംഗ്ഷന് പോവാണതിന് തൊട്ട് മുമ്പ് അതൊന്ന് പിടിച്ച് താഴത്തേക്ക് വെക്കുക. ഈ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന്റെ കൂടെ ഓക്കെ, ഇത് നമുക്ക് താഴേക്ക് നമ്മൾ എത്ര പുഷ് ചെയ്യുന്നോ അത്രയും നീറ്റ് ആയിട്ടിരിക്കും. നമ്മൾ താഴേക്ക് ഈ സാരി വലിക്കുന്ന അത്രയും നീറ്റ് ആയിരിക്കും. അതിന്റെ കൂടെ ഇവിടെ ചിലരുന്ന് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, ബാക്ക് സൈഡിൽ ഇങ്ങനെ പോകും. അങ്ങനെ ഒരിക്കലും പിടിക്കാതിരിക്കുക. അതും കുറച്ച് ഒന്ന് ഡൗൺ ചെയ്ത് ഫ്രണ്ടിലേക്ക് പിടിച്ചു കൊടുക്കാം. ഓക്കെ, അതായത് ബാക്കിലും കുറച്ച് ഡൗൺ ചെയ്ത്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാതിരിക്കുക, സാരി ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാതിരിക്കുക, ഇവിടെ നിന്ന് ഡൗൺ ചെയ്തൊന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ ഞാൻ സാരി ഡ്രേപ്പിങ്ങിന്റെ എപ്പിസോഡ് ഇട്ടിരുന്നതിൽ ഒരാളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഹിബ എന്നാണ്. എനിക്കത് ശരിക്കുള്ള അക്കൗണ്ട് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അതിനകത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യം, പുള്ളിക്കാരി തീരെ മെലിഞ്ഞിട്ടാണ്, 5 അണ്ടർസ്കേർട്ട് ഇടണോ, നല്ല ഷേപ്പായിട്ടിരിക്കുകയാണ് സാരി ഉടുക്കുമ്പോൾ, അതോ ആ കുട്ടി ഇപ്പം യൂസ് ചെയ്യുന്നത് ടൈറ്റ്സ് പോലെയുള്ള അണ്ടർസ്കേർട്ടാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു. അത് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തീരെ മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ടൈറ്റ്സ് ടൈപ്പിലുള്ള അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നോർമൽ ആയിട്ടുള്ള അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുക. സോ ഞാൻ എപ്പോഴും നോർമൽ കോട്ടൺ അണ്ടർസ്കേർട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഡാൻസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഡാൻസ് മൂവ്മെന്റ്സ് ചെയ്യാനും എല്ലാം എളുപ്പം ഈ നോർമൽ ആയിട്ടുള്ള അണ്ടർസ്കേർട്ടാണ്. സോ ഞാൻ ഇപ്പൊ ഹിബ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോട്ടൺ അണ്ടർസ്കേർട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഈ 5-6 അണ്ടർസ്കേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കുക, ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ശരിയാവും. ടെൻഷൻ കുറയ്ക്കുക, ഭക്ഷണം കഴിക്കുക. ഓക്കെ, ആൻഡ് ബി ഹാപ്പി.
അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോട്ടൺ നോർമൽ ഒരു അണ്ടർസ്കേർട്ട് മേടിച്ചിട്ട് നല്ല ചുരുക്കുള്ള അണ്ടർസ്കേർട്സ് കിട്ടും, അത് മേടിക്കാം. അത് യൂസ് ചെയ്ത് സാരി ഉടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സുന്ദരിയായിട്ടില്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിലൂടെ പുതിയ കാര്യമായിട്ട് വീണ്ടും കാണാം. Till then, it's Gayathri saying bye-bye. അതെ, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.